നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരളത്തിന് വീണ്ടും വീണ്ടും സർപ്രൈസുകൾ നൽകുകയാണ് കേന്ദ്രം. അതിലാകെ വിരളി പിടിച്ച് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നു. നേരത്തെ കുറ്റം പറഞ്ഞതൊക്കെ ഇപ്പോൾ തലകീഴായി മറിഞ്ഞിരിക്കുകയാണ്. ഇനി പറയാൻ കുറ്റമല്ല, വാ നിറയെ അഭിനന്ദനം മാത്രമാണ് ചൊരിയാനുള്ളത്. ദീപാവലി സമ്മാനം കേരളത്തിന് മോദിയുടെ വക തൊട്ടടുത്തായി കിട്ടിയിരിക്കുന്നു. വന്ദേഭാരത് ട്രെയിനുകൾ വൻ ലാഭത്തിലോടുന്ന കേരളത്തിൽ വീണ്ടും വന്ദേഭാരത് സർവീസ് വരുന്നു എന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. രണ്ടാമതൊരു വന്ദേഭാരത് എത്തി, അതിനുശേഷം വീണ്ടും ഒരു സർവീസ് എത്താൻ പോകുന്നു. തമിഴ്നാട്, കർണാടക, കേരള സംസ്ഥാനങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് പുതിയ സർവീസ് ആരംഭിക്കാൻ പോകുന്നതെന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിനുശേഷമാണ് മറ്റൊരു സർപ്രൈസ് കൂടി കിട്ടുന്നത്. അതിനു മുന്നേ കഴിഞ്ഞ ദിവസത്തെ വാർത്ത കുറച്ചുകൂടി ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ, ചെന്നൈ, ബംഗളൂരു, എറണാകുളം നഗരങ്ങളെ ബന്ധിപ്പിച്ച് ഈ സർവീസ് വളരെ വേഗത്തിൽ സാക്ഷാത്കരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചെന്നൈയിൽ നിന്നും ബംഗളൂരുവിലേക്കും ബാംഗ്ലൂരിൽ നിന്നും എറണാകുളത്തേക്കുമാണ് വന്ദേഭാരതിൻ്റെ സർവീസ് ശൃംഖല ഉണ്ടാകുന്നത്. നിലവിൽ കേരളത്തിനകത്താണ് വന്ദേഭാരത് ഓടുന്നതെങ്കിൽ ഇത് കേരളത്തിന് പുറത്തേക്ക് മറ്റ് സംസ്ഥാനങ്ങളെ കൂടി ബന്ധിപ്പിക്കുന്ന തരത്തിലാവുന്നുണ്ട്. കേവലം 9 മണിക്കൂർ കൊണ്ടാണ് സ്പെഷ്യൽ ട്രെയിൻ ബംഗളൂരിൽ നിന്നും എറണാകുളത്തേക്ക് എത്താനായി പോകുന്നത്. അതിലൂടെ യാത്രാ സമയം വളരെയധികം കുറയ്ക്കാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് പേർക്ക് ആശ്വാസമാകുന്ന ഒരു റൂട്ട് തന്നെയാണ്. വ്യാഴാഴ്ചകളിലായിരിക്കും ഈ 3 സംസ്ഥാനങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള വന്ദേഭാരത് എക്സ്പ്രസ് സർവീസ് നടക്കുന്നത്. എറണാകുളം ബംഗളൂരു റൂട്ടിൽ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ വന്ദേഭാരത് സ്പെഷ്യൽ ട്രെയിൻ ഉണ്ടാകും. ചെന്നൈ ബംഗളൂരു റൂട്ടിൽ 2 സർവീസുകളുമാണ്. എന്നാൽ അതിനുശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സർപ്രൈസ് എന്ന് പറയുന്നത് വന്ദേഭാരതിലെ ചിലവ്, വലിയ ടിക്കറ്റ് ചാർജ്, അതാണ് സാധാരണക്കാർക്ക് താങ്ങാനായി ബുദ്ധിമുട്ടുള്ളത്. ടിക്കറ്റ് ചാർജ് കുറച്ചുകൂടി ഒന്ന് കുറഞ്ഞിരുന്നെങ്കിൽ ആശ്വാസകരമായിരിക്കുമെന്നുള്ള അഭിപ്രായം പലരും ഉയർത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ വന്ദേഭാരതിന് തൊട്ട് പിന്നാലെ സാധാരണ ജനങ്ങളെ, പാവപ്പെട്ടവരെ ലക്ഷ്യമിട്ടുകൊണ്ട് റെയിൽവേ അവതരിപ്പിക്കുന്ന വന്ദേ സാധാരൺ, പുഷ്പുൾ എക്സ്പ്രസ്, അത് കേരളത്തിനും വരാൻ പോകുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ അസുലഭ അവസരം രാജ്യത്തിന് ലഭിക്കാൻ പോകുന്നുവെന്ന് നേരത്തെ തന്നെ വെളിപ്പെടുത്തിയത്. തൊട്ട് പിന്നാലെ അതിൽ ഇടം നേടിയിരിക്കുന്ന വളരെ ചുരുക്കം സംസ്ഥാനങ്ങളിലൊന്ന്, കേന്ദ്രം ലക്ഷ്യം വെച്ചിരിക്കുന്ന ഒരു സംസ്ഥാനം, അത് കേരളം തന്നെയാണ്. എറണാകുളം, ഗുവാഹട്ടി റൂട്ടിൽ സർവീസ് ആരംഭിക്കാൻ പോകുന്നുവെന്നുള്ളൊരു സൂചന ലഭിക്കുന്നുണ്ട്. ഈ തീവണ്ടിയുടെ ആദ്യ റേക്ക് വളരെ വേഗത്തിൽ കേരളത്തിലെത്താനാണ് പോകുന്നത്. അങ്ങനെ കേരളത്തിൽ നിന്നും ഒരു സർവീസ് ആരംഭിക്കുന്നു, അതും ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ വളരെ വേഗത്തിലുള്ള യാത്ര. വന്ദേ സാധാരണൻ്റെ പേര് പോലെ തന്നെ സാധാരണക്കാർക്ക് വേണ്ടി ചിലവ് കുറഞ്ഞ യാത്രാ അനുഭവം നൽകുക, മികച്ച ക്വാളിറ്റിയോടുകൂടി, ഇത് തന്നെയാണ് അതിൻ്റെ പ്രത്യേകത. പരിശീലനോട്ടം ചെന്നൈ ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. 5 സർവീസുകളാണ് ആദ്യത്തെ ബാച്ചിൽ അനുവദിക്കാനായി പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതൊന്ന് കേരളത്തിനാണ് കിട്ടുന്നത്. എറണാകുളം, ഗുവാഹട്ടി റൂട്ടിന് പുറമേ ഡൽഹി പട്ന റൂട്ട്, ഹൗറ ന്യൂഡൽഹി റൂട്ട്, ഹൈദരാബാദ് ന്യൂഡൽഹി, മുംബൈ ന്യൂഡൽഹി റൂട്ടിലും വന്ദേ സാധാരണ, പുഷ്പുൾ എക്സ്പ്രസ് അനുവദിച്ചേക്കും. മെട്രോ നഗരങ്ങളെ കൂടാതെ പിന്നീട് ഈ ഭാഗ്യം ലഭിക്കുന്നത് 5-ൽ 1 അത് കേരളത്തിന് തന്നെയാണ്. അതാണ് ഏറ്റവും അധികം ശ്രദ്ധേയമായ വിഷയം. രാജ്യത്തെ ഏറ്റവും തിരക്കേറിയ സെക്ടറുകളിലൊന്നാണ് നോൺ AC വന്ദേ സാധാരൺ ട്രെയിനുകൾ സർവീസ് നടത്താനായി പോകുന്നത്. കാരണം തിരക്ക് കുറയ്ക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇനി ട്രെയിനിൻ്റെ ശരാശരി വേഗത എന്ന് പറയുന്നത് 130 കിലോമീറ്ററാണ്. വന്ദേഭാരതിന് 180 കിലോമീറ്റർ വരെ പറയുന്നുണ്ട്. കേരളത്തിൽ 100 കിലോമീറ്റർ വരെ വേഗതയിൽ ഓടിക്കാനായി സാധിക്കുന്നുണ്ട്. വന്ദേ സാധാരണം അതേ വേഗതയിൽ തന്നെ ഓടിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ ഇപ്പോഴുണ്ട്. അതേക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ട്രെയിൻ എത്തിയതിന് ശേഷം ലഭിക്കുന്നതായിരിക്കും. 22 കോച്ചുകളിലായി 1834 പേർക്ക് ഒരേ സമയം ഇതിൽ യാത്ര ചെയ്യാൻ സാധിക്കുമെന്നതാണ് പ്രത്യേകത. സാധാരണക്കാർ ഏറ്റവും അധികം കൂടുതൽ ഉപയോഗിക്കാൻ മടിക്കുന്ന, എന്നാൽ ആഗ്രഹിക്കുന്ന ഒന്നാണ് വന്ദേഭാരത്. വന്ദേഭാരത് ഓടുന്നത് കൊണ്ട് തന്നെ പല ട്രെയിനുകളും സമയം തെറ്റിപ്പോകുന്നു, പല യാത്രക്കാരും കൃത്യസമയത്ത് ട്രെയിൻ കിട്ടാതെ ബുദ്ധിമുട്ടുന്നുണ്ട്, പല ട്രെയിനുകളും പിടിച്ചിടേണ്ട ഒരവസ്ഥ ഉണ്ടാകുന്നു. അങ്ങനെ യാത്രാക്ലേശം വലിയ തോതിൽ തന്നെ വന്ദേ സാധാരണയിലൂടെ കുറയ്ക്കാനായി കഴിയുമെന്ന പ്രതീക്ഷയുണ്ട്. വന്ദേ സാധാരണ വരുമ്പോൾ വളരെ വേഗത്തിൽ റൂട്ടുകളിൽ ട്രെയിൻ ഓടിക്കാൻ കഴിയും. 23 റൂട്ടുകളിൽ കൂടി ഇനി അടുത്ത വർഷം വന്ദേ സാധാരണ പുറത്തിറക്കുമെന്നുള്ള ഉറപ്പ് നൽകിയിട്ടുണ്ട്. 600 എഞ്ചിനുകൾ നിർമ്മിക്കാനുള്ള കരാർ നിലവിൽ നൽകിയിട്ടുണ്ട്. ബനാറസ് ലോക്കോമോട്ടീവ് വർക്ക്സിനാണ് ഇതിൻ്റെ കരാർ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഹ്രസ്വദൂര റൂട്ടുകളെ ബന്ധിപ്പിച്ചുകൊണ്ടായിരിക്കും വന്ദേ മെട്രോ സർവീസുകളും റെയിൽവേ വളരെ വേഗത്തിൽ ആരംഭിക്കാനായി പോകുന്നത്. അങ്ങനെ വന്ദേ സർവീസുകൾ രാജ്യത്താകമാനം 3 തരത്തിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായി തന്നെ മുന്നോട്ട് പോകും. അതിലൂടെ യാത്രാ ദുരിതമെന്ന് പറയുന്നത് വലിയ തോതിൽ കുറയ്ക്കാൻ സാധിക്കും. സാധാരണ ജനങ്ങൾ കൂടി റെയിൽവേയെ ആശ്രയിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും. ഇതിനുവേണ്ടി കേരളത്തിൽ നിന്നും 10 റൂട്ടുകൾ പരിഗണിക്കുന്നുണ്ട്. തിരുവനന്തപുരം, പാലക്കാട് ഡിവിഷനിൽ നിന്നും 5-5 വീതം റൂട്ടുകളാണ് കേന്ദ്രം പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി പുതുതായി അനുവദിച്ചിരിക്കുന്ന, കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വാർത്ത അനുസരിച്ചുകൊണ്ട് പുതിയ വന്ദേഭാരതിൻ്റെ
എട്ട് സർവീസുകൾ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ചെന്നൈ ബംഗളൂരു, ബംഗളൂരു എറണാകുളം സൗത്ത് ഇങ്ങനെയാണ് എട്ട് സർവീസുകൾ നടത്തുന്നത്. വ്യാഴാഴ്ച രാത്രി ചെന്നൈയിൽ നിന്നും പുറപ്പെട്ട് വെള്ളിയാഴ്ച പുലർച്ചെ 4 മണിക്ക് ബംഗളൂരുവിലെത്തും. 4:30 എറണാകുളത്തേക്ക് പുറപ്പെടും. ഉച്ചയ്ക്ക് 1:30 എറണാകുളത്തെത്തും. ഉച്ചയ്ക്ക് 2:00 പുറപ്പെട്ട് രാത്രി 10:30 ബംഗളൂരുവിലെത്തും. ശനി ഞായർ ദിവസങ്ങളിൽ പുലർച്ചെ 4:30 ബംഗളൂരുവിൽ നിന്നും പുറപ്പെട്ട് ഉച്ചയ്ക്ക് എറണാകുളത്തെത്തുന്ന രീതി. ഞായറാഴ്ച രാത്രി 11:30 ബംഗളൂരുവിൽ നിന്നും ചെന്നൈയിലേക്കും പുറപ്പെടും. ഇങ്ങനെയാണ് ഇത് നിലവിൽ ക്രമീകരിച്ചിരിക്കുന്നത്. ദീപാവലിയോടനുബന്ധിച്ച് തിരക്ക് ഏറെ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അതുകൂടി പരിഗണിച്ച് ദീപാവലി സമ്മാനമായി കൂടിയാണ് ഇത് അനുവദിക്കുന്നത്. ദക്ഷിണ റെയിൽവേയുടെ സ്പെയർ റാക്കുകൾ ഉപയോഗിക്കാനായി നിലവിൽ നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട്. എന്നാണ് സർവീസ് ആരംഭിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള വിശദാംശം വളരെ വേഗത്തിൽ ലഭിക്കും. പുതിയ ട്രെയിനിൻ്റെ നിരക്ക്, സൗകര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇതുവരെയും റെയിൽവേ പുറത്തുവിട്ടിട്ടില്ല. എത്തുന്നതിന് തൊട്ട് മുന്നോടിയായി തന്നെയായിരിക്കും ഈ വിശദാംശങ്ങൾ പുറത്തു വരിക. ദക്ഷിണ റെയിൽവേ നൽകിയ ശുപാർശ സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ പരിഗണനയിലുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേരളത്തിന് ലഭിച്ച രണ്ടാമത്തെ വന്ദേ ഭാരത് ഇക്കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിലായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ലാഗ് ഓഫ് ചെയ്തത്. തൊട്ടടുത്ത മാസം തന്നെ അടുത്ത വന്ദേ ഭാരതിൻ്റെ പ്രഖ്യാപനമുണ്ടായിരിക്കുന്നു. ഇതിൻ്റെ അടുത്ത മാസത്തേക്ക് വന്ദേ ഭാരത് എത്തുമെന്ന പ്രതീക്ഷയുമുണ്ട്. ഇതോടൊപ്പം രാജ്യത്തെ പുതിയ 8 വന്ദേ ഭാരത് എക്സ്പ്രസ്സുകളുടെ ഫ്ലാഗ് ഓഫും അന്ന് പ്രധാനമന്ത്രി നടത്തിയിരുന്നു. കേരളത്തിനോടൊപ്പം രാജസ്ഥാൻ, തമിഴ്നാട്, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, കർണാടക, ബീഹാർ, പശ്ചിമ ബംഗാൾ, ഒഡീഷ, ജാർഖണ്ഡ്, ഗുജറാത്ത് എന്നീ തുടങ്ങിയ 11 സംസ്ഥാനങ്ങളെ ബന്ധിപ്പിക്കുന്ന സർവീസുകളായിരുന്നു അത്. കേരളത്തിന് അനുവദിച്ച ട്രെയിനും റൂർക്കേല, ഭുവനേശ്വർ, പുരി വന്ദേ ഭാരത് എക്സ്പ്രസ്സിനുമാണ് കൂടുതൽ വേഗതയുള്ളത്. ഇതേ റൂട്ടുകളിലോടുന്ന ട്രെയിനുകളെ അപേക്ഷിച്ച് 3 മണിക്കൂർ കൂടുതൽ വേഗത ഇവ കൈവരിക്കുന്നു എന്നതാണ് പ്രത്യേകത. ന്യൂസ് ഡെസ്ക്, മലയാള വാർത്താ.